നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. മെമ്മറി അലോക്കേഷൻ എന്നുള്ളൊരു ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മെമ്മറി അലോക്കേഷൻ. എന്താണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, C++ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് മെമ്മറി ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മെമ്മറി സ്പേസ് വേണം. കമ്പ്യൂട്ടറിൻ്റെ റാമിൽ മെമ്മറി വേണം. നമ്മൾ സാധാരണ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അറേ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇൻ്റ് പിന്നെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ്ടാവുക, മെമ്മറിയിൽ 4 ബൈറ്റ് മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. ആ മെമ്മറിയുടെ ഓരോ ബൈറ്റിനും അഡ്രസ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിന്റെ സ്റ്റാർട്ടിംഗ് ബൈറ്റിന്റെ അഡ്രസ്സിനെ എന്താ പറയുക, സ്റ്റാർട്ടിംഗ് ബൈറ്റ് അഡ്രസ്സിനെ എൽ വാല്യൂ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾക്ക് കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ഡാറ്റ, നമ്മൾ ഏതെങ്കിലും ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഡാറ്റേനെ ആർ വാല്യൂ എന്ന് പറയും അല്ലേ. അപ്പൊ എൽ വാല്യൂ ആർ വാല്യൂ എന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇത്തരത്തില് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള മെമ്മറി അനുവദിക്കുന്നതിനെയാണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. ഇത് രണ്ട് രീതിയിലെ മെമ്മറി അലോക്കേഷൻ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ച ഇൻറ്റ് മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ C++ പ്രോഗ്രാമുകൾ ഇപ്പം നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരു C++ പ്രോഗ്രാം എഴുതി നമ്മൾ സേവ് ചെയ്യുന്നു അല്ലേ. .cpp എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നു അല്ലേ. കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എഴുതുന്ന കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുക. ഈ സോഴ്സ് കോഡ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, പക്ഷെ ആർക്ക് ഡയറക്റ്റ്ലി സോഴ്സ് കോഡ് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ച് അതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ C++ നമുക്ക് അതിനുവേണ്ടി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. കമ്പൈലറുണ്ട്, ഇൻ്റർപ്രറ്ററുണ്ട്, അസംബ്ലറുണ്ട്, ഇങ്ങനെയുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. C++ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് കമ്പൈലറാണ്. കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കമ്പൈലർ ഉപയോഗിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള സോഴ്സ് കോഡിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ആദ്യം സോഴ്സ് കോഡ് എഴുതി സേവ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നമ്മൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളുകൾക്കും അതേപോലെ തന്നെ അറേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള മെമ്മറി കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ മെമ്മറിയിൽ റിസർവ് ചെയ്ത് വയ്ക്കും, മുൻകൂട്ടി റിസർവ് ചെയ്ത് വയ്ക്കും. പിന്നീട് നമ്മൾ എന്താ ചെയ്യുക, കമ്പൈൽ ചെയ്തതിന് ശേഷം പ്രോഗ്രാം എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയാം അല്ലെ. നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ കമ്പൈൽ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിലകൾ നമ്മൾ നൽകുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മെമ്മറി അനുവദിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. എന്താണ് പറയുക, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ എന്താ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നല്ല, എന്താണ്, ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മെമ്മറി മുൻകൂട്ടി റിസർവ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ
അത്തരത്തിലുള്ള അലോക്കേഷൻ രീതിയെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മളിവിടെ വേരിയബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അറേ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇതുവരെ പഠിച്ചത് പ്രകാരമാണെങ്കിൽ നമ്മൾ മെമ്മറി റിസർവ് ചെയ്തിട്ടത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ രീതിയിലാണ്. ഇനി രണ്ടാമത്തെ ഒരു തരം അലോക്കേഷനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന്. ഡൈനാമിക് നിങ്ങൾ ഫിസിക്സിലൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ് ഡൈനാമിക്. അപ്പൊ ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ പ്രത്യേകത, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കമ്പൈൽ ചെയ്യുന്ന സമയത്തല്ല മെമ്മറി അനുവദിക്കുക, അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് മെമ്മറി അനുവദിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ മെമ്മറി അലോക്കേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒരു പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മെമ്മറി അനുവദിക്കുന്നതിനെയാണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. മെമ്മറി അലോക്കേഷൻ രണ്ട് രീതിയിലുണ്ട്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ മുൻകൂറായി മെമ്മറി അനുവദിക്കുന്നതിനെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. ഇനി കമ്പൈൽ ചെയ്യുന്ന സമയത്ത് മെമ്മറി അനുവദിക്കുന്നില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിലകൾ നൽകുമ്പോൾ മാത്രം മെമ്മറി അനുവദിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം വരും, എന്തിനാ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള സംശയം വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ കിട്ടിയ മാർക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിച്ചത് എന്താണ്? അറയാണ് ഉപയോഗിക്കുക, അല്ലേ? അപ്പൊ അറേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇന്ത്യ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചു, മാർക്ക് എന്ന് പറയുന്ന പേരിലുള്ള ഒരു അറേ. ഇതിന്റെ സൈസ് നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 60 കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറയുടെ സൈസ് എത്ര കൊടുത്താൽ മതി? 60 എന്ന് പറഞ്ഞിട്ട് അറയുടെ സൈസ് കൊടുത്താൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിവിടെ സൈസ് കൊടുക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമുക്ക് 60 വിലകളാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് 60 കുട്ടികളാണ്, അതുകൊണ്ട് 60 വിലകളാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുത്താൽ മതി? 60 എന്നുള്ള സൈസ് കൊടുത്താൽ മതി. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഇത്തരത്തിൽ മുൻകൂട്ടി നമുക്ക് സൈസ് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ആ പ്രോഗ്രാം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യണം. കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിന്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം കൂടെ എഴുതുന്ന സമയത്ത് നമുക്ക് കേരളത്തിലെ എത്ര കുട്ടികൾ മൊത്തം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ചിലപ്പോൾ നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, മൊത്തം ഹയർ സെക്കൻഡറിയിൽ പിന്നെ ഒരു 500,000 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ 100,000 എന്ന് നമ്മൾ അറയ്ക്ക് സൈസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അറയുടെ സൈസ് നമ്മൾ എത്രയാണ് കൊടുത്തത്? ഇന്ത്യൻ ഡാറ്റ ടൈപ്പ് മാർക്ക് എന്ന് തന്നെ കൊടുത്തു. അറയുടെ സൈസ് 100,000, 1,000,000. 100,000 ആണ് നമ്മൾ സൈസ് കൊടുത്തത് എന്ന് വിചാരിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ 100,000 അല്ല, 110,000 കുട്ടികൾ, 110,000. അതായത് നമ്മൾ കൊടുത്ത സൈസിനേക്കാൾ 10 കുട്ടികൾ അധികം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ അറയിലെ ആ 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അനുവദിച്ച മെമ്മറി പോരായിക വരും, അല്ലേ? മെമ്മറി നമ്മൾ 100,000 മെമ്മറിയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 100,000 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ 110,000 കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്ത അറയനേക്കാൾ 10 കുട്ടികൾ കൂടുതൽ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അറയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു മാർഗം എന്താ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി മെമ്മറി ഒരിക്കലും കുറവ് വരണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ 100,000 പകരം 200,000 സൈസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ വേറെ പ്രശ്നം വരിക? 200,000 നമ്മൾ സൈസ് കൊടുത്തു, പക്ഷെ ആകെയുള്ളത് 110,000 കുട്ടികളാണ്. മനസ്സിലായോ? അപ്പൊ വെറുതെ അവിടെ
static memory allocation അതില് വ്യക്തമായിട്ട് നമുക്ക് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് എത്ര മെമ്മറി വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഏത് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കാം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കാം പക്ഷേ കൃത്യമായിട്ട് അറിയാത്ത ഒരു ഡാറ്റ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആണ് കൊടുക്കുക അങ്ങനെ സൈസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മെമ്മറി ഷോർട്ടേജിന് ചിലപ്പോൾ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എക്സസ് മെമ്മറി അനാവശ്യമായിട്ട് മെമ്മറി റിസർവ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നുള്ള രീതി കൊണ്ടുവന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ പിന്നെ കമ്പൈൽ ചെയ്യുമ്പോൾ മെമ്മറി അനുവദിക്കുന്നില്ല ഒരു വില കൊടുക്കുന്ന സമയത്ത് ആ വിലയ്ക്ക് ആവശ്യമായിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യും അടുത്ത വില കൊടുക്കുന്ന സമയത്ത് അടുത്ത വിലയ്ക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാമിന്റെ സൈസിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കാം മനസ്സിലായോ അപ്പൊ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമുക്ക് എത്ര ഡാറ്റയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് മെമ്മറി ലോസ് ഇല്ലാതെ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മെമ്മറി നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ രീതിയാകുമ്പോൾ മുൻകൂട്ടി ഡാറ്റ മെമ്മറി റിസർവ് ചെയ്യുന്നത് കൊണ്ട് വ്യക്തമായിട്ട് അറിയാത്ത ഒരു ഡാറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് മെമ്മറി റിസർവ് ചെയ്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി അനാവശ്യമായി നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ രണ്ട് ഓപ്പറേറ്ററുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പോയിന്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ മെമ്മറി കൈകാര്യം ചെയ്യപ്പെടുന്നത് അപ്പം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതി ഉപയോഗിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റാണ് അതേപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേറ്ററുകളും ഉപയോഗിക്കുന്നത് ഒന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ ഉണ്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററുണ്ട് ന്യൂ ഓപ്പറേറ്ററുണ്ട് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്ററുണ്ട് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്ററുണ്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് രണ്ട് ഓപ്പറേറ്ററുകളാണുള്ളത് ഏതൊക്കെയാണ് ന്യൂ ഓപ്പറേറ്ററുണ്ട് ഡിലീറ്റ് ഓപ്പറേറ്ററുണ്ട് ഏതുപോലെ നമ്മൾ പോയിന്റേഴ്സിൽ രണ്ട് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു ഏതൊക്കെയാണ് ആംപ്രസന്റും ആസ്ട്രിക്കും അല്ലെ അപ്പൊ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേറ്ററുകൾ ഏതൊക്കെ അപ്പൊ രണ്ട് ഓപ്പറേറ്ററുകൾ ഏതൊക്കെയാ ന്യൂ NEW ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട് പുതിയ മെമ്മറി അനുവദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ അലോക്കേറ്റ് ചെയ്തൊരു മെമ്മറിയെ ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനം അവസാനിക്കുമ്പോൾ ഇനി ആ മെമ്മറി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ് അതെന്തുകൊണ്ടാണെന്നറിയോ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ പിന്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മെമ്മറിയിൽ പിന്നെ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറയും ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ ഒരു പ്രത്യേകത ആ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ലേ എക്സിക്യൂട്ട് ചെയ്തു ഇപ്പൊ നിങ്ങൾ ചെയ്ത പ്രോഗ്രാം രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിൽ രണ്ട് വിലകൾ കൊടുത്തു നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ അവസാനിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ആ മെമ്മറിയൊക്കെ ഫ്രീ ആവും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ നമ്മൾ മെമ്മറി അനുവദിച്ച മെമ്മറി ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനം അവസാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ മെമ്മറി റിലീസ് ചെയ്യും മനസ്സിലായോ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ മെമ്മറി അനുവദിച്ച മെമ്മറി ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനം കഴിയുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ മെമ്മറി റിലീസ് ചെയ്യും
പക്ഷെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ അനുവദിച്ച മെമ്മറി അല്ലെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് പുതിയൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്താൽ അത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ആ മെമ്മറി അവിടെ എന്താ പറയുക റിസർവ് ചെയ്ത് വെക്കും, കാലാകാലം റിസർവ് ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പൊ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു മെമ്മറി എന്താ പറയുക റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രോഗ്രാമിന്റെ അവസാനം കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് സിൻടാക്സിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ മെമ്മറിനെ റിലീസ് ചെയ്തിരിക്കണം. സ്റ്റാറ്റിക്കിൽ അതിന്റെ ആവശ്യമില്ല. സ്റ്റാറ്റിക്കിൽ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെമ്മറി റിലീസ് ആവും സ്റ്റാറ്റിക്കിൽ. പക്ഷെ ഡൈനാമിക്കിന്റെ പ്രശ്നം, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ പുതിയ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ആവില്ല. അത് ഏത് ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നെ റിലീസ് ചെയ്യിപ്പിക്കണം, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നെ റിലീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ന്യൂ ഓപ്പറേറ്റർ നമ്മൾ തുടക്കത്തിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ഏത് ഓപ്പറേറ്ററും ഉപയോഗിച്ചിരിക്കണം, ഡിലീറ്റ് ഓപ്പറേറ്ററും ഉപയോഗിച്ചിരിക്കണം. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഓരോ ന്യൂ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുറേ സ്പേസ്, ഒരു 10 സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാം അവസാനിച്ചാലും ആ പൊസിഷനിലേക്ക് നമുക്ക് വേറെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, മെമ്മറിയിൽ അത്രയും സ്പേസ് അവിടെ കിടക്കും. വീണ്ടും അടുത്തതായിട്ട് അതേ പ്രോഗ്രാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും വേറെ 10 പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും, അതും റിലീസ് ചെയ്യപ്പെടില്ല, ഏതില്ലെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് പുതിയൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതേ പ്രോഗ്രാമിൽ വ്യക്തമായി സിൻടാക്സ് കൃത്യമായിട്ട് ലോജിക്കും സിൻടാക്സും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ മെമ്മറിയെ നിർബന്ധമായും റിലീസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞ പ്രശ്നം എന്താണ്, അനാവശ്യമായിട്ട് മെമ്മറി റിസർവ് ചെയ്ത് അവിടെ കിടക്കും, ആ മെമ്മറി നമുക്ക് പിന്നീട് കമ്പ്യൂട്ടറിൽ വേറെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആ മെമ്മറി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇനി ഒരു പ്രോഗ്രാമിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചു, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചില്ല, എന്താ സംഭവിക്കുക? ഓരോ പ്രാവശ്യം ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് മെമ്മറി വെറുതെ റിസർവ് ചെയ്ത് പോകും. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഉത്തരം കിട്ടി, നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ആ മെമ്മറി റിലീസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് വേറെ ഡാറ്റ പിന്നീട് നമുക്ക് സ്റ്റോർ ചെയ്യാനും കഴിയില്ല. ഈ ഒരു പ്രശ്നത്തിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുക. എന്താ പറയുക, മെമ്മറി ലീക്ക് എന്താ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ നമ്മള് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ മെമ്മറി റിസർവ് ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ മെമ്മറിനെ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് കുറെ മെമ്മറി നമുക്ക് ഉപയോഗശൂന്യമായി കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗത്ത് കൂടിക്കിടക്കും. അങ്ങനെ കൂടിക്കിടക്കുന്ന മെമ്മറിയെയാണ് ഓർഫൻ മെമ്മറി എന്ന് പറയും. അപ്പൊ എന്താ ഓർഫൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്ന മെമ്മറിയെയാണ് എന്ത് പറയുക, ഓർഫൻ മെമ്മറി എന്ന് പറയാം. ഓർഫൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ, അനാഥമായ അല്ലേ. അപ്പൊ അനാഥമായിട്ട് ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ കുറെ മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടും, ഈ മെമ്മറിയെയാണ് ഓർഫൻ മെമ്മറി എന്ന് പറയാം. ഇങ്ങനെ ഓർഫൻ മെമ്മറി ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക്. രണ്ട് കാര്യങ്ങളും അറിയണം, എന്താണ് മെമ്മറി ലീക്ക്, എന്താണ് ഓർഫൻ മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയാതെ നിലനിൽക്കുന്ന മെമ്മറിയെയാണ് ഓർഫൻ മെമ്മറി എന്ന് പറയുക. അങ്ങനെ ഓർഫൻ മെമ്മറി ഉണ്ടാകുന്ന പ്രവർത്തനത്തെ മെമ്മറി ലീക്ക് എന്നും പറയും. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നുകിൽ ചോദിക്കാം വാട്ട് ഈസ് ഓർഫൻ മെമ്മറി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് മെമ്മറി ലീക്ക്.
memory leak എങ്ങനെണ്ടാവുക ഇപ്പോ നമ്മൾ പറഞ്ഞു എങ്ങനെ memory leak ഉണ്ടാവുക ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രീതിയിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് ആ മെമ്മറിയെ നമ്മൾ റിലീസ് ചെയ്തിരിക്കണം ഇങ്ങനെ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ മെമ്മറിയിലെ പിന്നീട് നമുക്ക് ആ മെമ്മറി വേറൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത മെമ്മറിയുടെ ഭാഗത്തെ പറയുന്ന പേരാണ് ഓർഫൻ മെമ്മറി ഇങ്ങനെ ഓർഫൻ മെമ്മറിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ മെമ്മറി ലീക്ക് എന്ന് പറയും അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ പഠിച്ചു പോയിന്റേഴ്സ് പറഞ്ഞു സ്ട്രക്ചറും പോയിന്ററും നമ്മൾ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്യുന്ന സാധാരണ പരീക്ഷയ്ക്ക് 4 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പൊ നമ്മൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് കവർ ചെയ്തിട്ടുള്ളത് വേറെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നമുക്ക് എല്ലാവർക്കും അത് പഠിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്ന ഭാഗങ്ങളാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നേരിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാം പക്ഷേ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരുന്നത് ഇത്രയും ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മൾ 5-6 ക്ലാസ്സായി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് 6 ക്ലാസ്സായി നമ്മൾ എടുക്കുന്നു ഈ 6 ക്ലാസ് എടുത്ത കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മാർക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ ഇതിനെ ബേസ് ചെയ്തിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട നോട്ടും ഒക്കെ ഞാൻ തരുന്നുണ്ട് ദയവായിട്ട് നിങ്ങളതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നല്ലപോലെ പഠിക്കുക പിന്നെ ഞാൻ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഓൺലൈൻ ക്ലാസ്സുകൾ വാച്ച് ചെയ്താൽ മാത്രം പോരാ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം ലാബ് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൽ ലാബ് ഒബ്സർവേഷൻ ബുക്കിൽ അത് എഴുതണം പിന്നെ നമ്മൾ ഒരു അപ്ലിക്കേഷൻ C++ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആപ്പ് എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തു നോക്കുക ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നമസ്കാരം